നിമിഷങ്ങളിൽ കർത്താവിന്റെ സന്നിധിയില് നമുക്ക് അവിടുത്തെ വചനം ശ്രവിക്കാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. കർത്താവേ, ഇതിന്റെ വചനം ഗ്രഹിക്കുവാനായിട്ടുള്ള ബുദ്ധി ഈ നിമിഷങ്ങളില് അവിടുത്തെ പരിശുദ്ധാത്മാവിനോട് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം ഗ്രഹിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ടുള്ള വലിയ കൃപ ഈശോയെ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശിഷ്യന്മാര് സിഹ്യനോട് ശാന്തി ധ്യാനിച്ചിരുന്ന നിമിഷങ്ങളില് അവിടുത്തെ ആത്മാവ് കൊണ്ട് നിറയുമ്പോഴാണ് ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് അറിവുള്ള വ്യക്തികളായി മാറുക. കർത്താവേ, നിമിഷങ്ങളില് വചനം ഗ്രഹിക്കുമ്പോൾ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ പ്രയോജിതരായിത്തീരുമ്പോൾ യഥാർത്ഥത്തിൽ വചനത്തിന്റെ ശക്തി ജീവിതത്തിൽ അനുവർത്തമാക്കുവാനായിട്ട് ഞങ്ങൾ കൃപ ലഭിക്കും. ഈശോയെ, അവിടുത്തെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ എല്ലാവരെയും ശക്തിപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ ദരിദ്രമായ സാന്നിധ്യം ഞങ്ങളോട് ഒപ്പം ഉണ്ടായിരിക്കണമേ. ഒടിശാലയിൽ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തി അവരെ വിശ്വാസത്തിൽ അട്ടി ഉറപ്പിച്ച് അവരെ ദൈവമകനും ദൈവമകളുമാക്കി മാറ്റി ലോകത്തിന്റെ നാനാഭാവങ്ങളിലേക്ക് കർത്താവിന്റെ വചനം കേട്ട വചനം ലോകത്തിന്റെ നാനാഭാവങ്ങളിലേക്ക് പ്രചരിപ്പിക്കാനായിട്ട് അവരെ ഉപകരണങ്ങളാക്കി അയക്കുന്ന പരിശുദ്ധ അമ്മ മാതാവ്, ഈ നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് ലഭിക്കട്ടെ, കൃപ ലഭിക്കട്ടെ. അമ്മ മാതാവേ, ഈശോയുടെ വചനം ഗ്രഹിക്കാൻ ഈശോയോട് ചേർന്ന് ജീവിക്കാനായിട്ടുള്ള കൃപ ഞങ്ങൾ മക്കളായി ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവൻ ജോൺ മുണ്ടാവൻ മാർപ്പാപ്പ പറയുന്നത് പോലെ പരിശുദ്ധ അമ്മ ഈശോയിലേക്കുള്ള കുരിശ് എളുപ്പ വഴിയാണ്, കുടുക്ക് വഴിയാണ്. പ്രിയപ്പെട്ടവരെ, നിമിഷങ്ങളിൽ വചനത്തിലൂടെ ഈശോയിലേക്ക് അടുക്കുവാനായിട്ടുള്ള ഒരു കുറുക്ക് വഴിയായി പരിശുദ്ധ അമ്മ നമുക്ക് ഓരോരുത്തർക്ക് മാറാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ അമ്മ മാതാവിന്റെ സാന്നിധ്യം നമ്മുടെ എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തമായിട്ട് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുക, വിലാപത്തിന്റെ പുസ്തകം 3:40 വാക്യമാണ്. പിലാവും പിലാവുകളുടെ പുസ്തകം 3:40 അത് വായിക്കാവോ? പിലാവുകളുടെ പുസ്തകം 3:40. സുവിശേഷമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. എല്ലാവരും കയ്യിലൊക്കെ എടുത്ത് സുവിശേഷമൊക്കെ ഒന്ന് മറിച്ചു നോക്കുവാണെങ്കിൽ രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. പുസ്തകം 3:40. നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിലേക്ക് തിരിയുകയും ചെയ്യാം. നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിലേക്ക് തിരിയുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ വഴികൾ എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ വഴികൾ ഒരു മനുഷ്യന്റെ ജീവിതമാണ്. അല്ലെങ്കിൽ വഴി എന്ന് സുവിശേഷത്തിൽ പറയുമ്പോൾ അത് മനുഷ്യന്റെ ജീവിതമാണ്. നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തില് ഇസ്രായേൽ ജനത്തിന് കാനാൻ ദേശത്തേക്ക് യഥാർത്ഥത്തിൽ കടന്നു ചെല്ലാനായിട്ട് എത്ര ദിവസം വേണമായിരുന്നു? സുവിശേഷത്തില് പുറപ്പാട് പുസ്തകം കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിലൂടെ യാത്ര ചെയ്യാൻ മനസ്സിലാവും, ഈ കാനാൻ ദേശത്തേക്ക് കടന്നു ചെല്ലാനായിട്ട് വെറും 4 ദിവസം മതിയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് കർത്താവ് 40 വർഷമായിട്ട് ഇത് മാറ്റിയത്? നമ്മുടെ ഓരോരുത്തരുടെ വഴി എന്ന് പറയുന്നത് ജീവിതമാണ്. ഈ ജീവിതയാത്രയിൽ നീ ദൈവത്തെ കണ്ടുമുട്ടുന്ന നിമിഷങ്ങളുണ്ട്, നിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളുണ്ട്, നിന്റെ ദൈവത്തിന്റെ അനുഗ്രഹത്തോട് നീ മറുതരിച്ചു നിൽക്കുന്ന നിമിഷങ്ങളുണ്ട്. ആ നിമിഷങ്ങളിൽ നിനക്ക് അനർത്ഥങ്ങൾ ഉണ്ടാകും, ആ നിമിഷങ്ങളിൽ നിനക്ക് നിന്റെ സൗഭാഗ്യങ്ങൾ ഇല്ലാതാകും. അപ്പോൾ നീ ദൈവത്തിലേക്ക് മടങ്ങി വരണം, അപ്പോൾ ദൈവം നിന്നെ രക്ഷിക്കും. ഇങ്ങനെയൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ
ദൈവം ഇടപെടുന്ന നിമിഷങ്ങളെ അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതമാണ് വഴിയെന്ന് സുവിശേഷകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. വീണ്ടും നമുക്കറിയാം സമാന്തര സുവിശേഷകന്മാർ ആരൊക്കെയാണ്? മത്തായി, മർക്കോസ്, ലൂക്ക. ഇവരുടെ സുവിശേഷത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ കർത്താവിന്റെ ജീവിതം എങ്ങനെയാണ് ഇവിടെ അവതരിപ്പിക്കുക? അത് ഗലീലയിൽ ആരംഭിച്ചു, ജെറുസലേമിൽ അവസാനിക്കുന്നു. ഒരു യാത്രയായിട്ടാണ് ഇത് അവതരിപ്പിക്കുക. എന്ന് വെച്ചാൽ ഈശോയുടെ വഴിയാത്രകൾ ഒരു ജീവിതം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ എങ്ങനെ കടന്നു പോകണമെന്ന് കാണിച്ചു തരികയാണ്. അല്ലെങ്കിൽ ഈ ഒരു വഴിയിലൂടെ ഈ സമാന്തര സുവിശേഷകന്മാർ ക്രിസ്തുവിന്റെയും എന്റെയും ജീവിതം എടുത്തു കാണിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം ഈശോയുടെ ഈ യാത്രക്കിടയില് നമുക്കറിയാം മരുഭൂമിയിലെ പരീക്ഷണം, ജീവിതത്തിൽ നിനക്ക് പരീക്ഷകൾ ഉണ്ടാകും, അവിടെ നിനക്ക് അപ്പകഷ്ണമായിട്ട് ആൾക്കാരെത്താം, ഇനി അവനെ ആരാധിച്ചാൽ ഈ ലോകം മുഴുവൻ തരാനായിട്ടുണ്ടാവാം, ഇനി നീ സാഹസികമായി യാത്ര ചെയ്ത അല്ലെ സാഹസികത കാണിച്ച നിന്നെ താങ്ങാനായിട്ട് പലരും വരുമെന്നും അവൻ വാഗ്ദാനം നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ ജീവിത യാത്രക്കിടയിൽ നിന്റെ ജീവിതത്തില് ദൈവത്തെ കണ്ടുമുട്ടുന്ന നിമിഷങ്ങളുണ്ട്, ദൈവത്തിൽ നിന്ന് നീ അകലുന്ന നിമിഷങ്ങളുണ്ട്, ദൈവത്തിൽ നിന്ന് അകന്ന അമാനുഷികമായ തലങ്ങളിലൂടെ യാത്ര ചെയ്യാനുള്ള നിന്റെ പ്രേരണകളുണ്ട്, ദൈവത്തിൽ നിന്ന് മറന്ന് ദൈവത്തെ കൂടാതെ നിനക്ക് ജീവിക്കാമെന്നുള്ള ചിന്തകൾ നിനക്ക് ഉണ്ടാകുന്ന നിമിഷങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ജീവിതങ്ങളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജീവിതം ഈ വഴികളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് സുവിശേഷകന്മാര് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നമുക്കറിയാം തിരുസഭ സ്വഭാവത്താൽ തന്നെ പ്രേക്ഷിതയാണ്, ഒപ്പം തീർത്ഥാടക ആണ്. തിരുസഭ സ്വഭാവത്തിൽ തന്നെ പ്രേക്ഷിതയാണ്, ഒപ്പം തീർത്ഥാടകയാണ്. ഏതൊക്കെ മൂന്ന് സഭകളെ കുറിച്ച് പറയുന്നത് അല്ലെ? ഏതൊക്കെ സഭകളാ പറയുന്ന സഭയില്? സമര, സഹന, വിജയ സഭ. അപ്പോൾ ഈ തിരുസഭയിലും അല്ലെങ്കിൽ തിരുസഭയിലൂടെയും കർത്താവ് പറഞ്ഞു വെക്കുക, നീ ഒരു യാത്രക്കാരനാണ് അല്ലെ, ഒരു യാത്രക്കാരിയാണ്. ഈ യാത്രക്കാരെയും ഈ യാത്ര എന്ന് പറയുന്നത് നിന്റെ ജീവിതമാണ്. ഈ ജീവിതയാത്രയിൽ നീ അഭിമുഖീകരിക്കേണ്ടതായിട്ടുള്ള ഒത്തിരി പ്രശ്നകലുഷിതമായ നിമിഷങ്ങളുണ്ട്. ആ നിമിഷങ്ങളിലൊക്കെ നീ കർത്താവിനെ ചാരി നിൽക്കണം, കർത്താവിനോട് ചേർന്ന് നിൽക്കണം എന്ന് പറയുക. അപ്പൊ നമുക്ക് ഈ ഒരു വചനത്തെ ബിലാമോന്റെ പുസ്തകം 3-ാം അധ്യായം 40-ാം വാക്യത്തെ ഇങ്ങനെയൊന്ന് നമുക്ക് നിർവചിക്കാം. നമുക്ക് നമ്മുടെ ജീവിതത്തെ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിലേക്ക് മടങ്ങി വരികയും ചെയ്യാം. എല്ലാവരും പറഞ്ഞ് നമുക്ക് നമ്മുടെ ജീവിതത്തെ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിലേക്ക് മടങ്ങി വരികയും ചെയ്യാം. എല്ലാവരും മലങ്കര കർത്താവിന്റെ സ്ഥലത്തിലേക്ക് ഒന്ന് ഉയർത്തിക്കേ. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ ഈ വഴികളെ കുറിച്ച് ഒന്ന് വിചിന്തനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. ഒന്ന്, വഴി മറക്കുമ്പോൾ കർത്തവ്യങ്ങൾ മറക്കുന്നു. ഒന്ന്, വഴി മറക്കുമ്പോൾ കർത്തവ്യങ്ങൾ മറക്കുന്നു. അല്ലെ, നിന്റെ ജീവിതം നീ മറക്കുമ്പോൾ നിന്റെ കർത്തവ്യങ്ങൾ നീ മറക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ഉദാഹരണം 2 സാമുവൽ 12-ാം അധ്യായത്തിൽ നമ്മൾ കഥാപാത്രത്തെ കണ്ടുമുട്ടുന്നുണ്ട്. 2 സാമുവൽ 12-ാം അധ്യായം ഞാൻ വചനം പറഞ്ഞു പോകായിരുന്നു, പക്ഷെ ഈ രാത്രിയുടെ യാമങ്ങളിൽ ഈ കനമുള്ള ബൈബിൾ നിങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ ഈ ഭാരം നിങ്ങളെ ഉറക്കത്തിൽ നിന്നും രക്ഷിക്കും. അതുകൊണ്ടാണ് വചനം വായിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ 2 സാമുവൽ 12-ാം അധ്യായത്തിൽ നമ്മൾ കഥാപാത്രത്തെ കണ്ടുമുട്ടുന്നു. ആ കഥാപാത്രത്തിന്റെ പേരാണ് ദാവീദ്.
ദാവീദിനെ നമുക്കറിയാം, ദാവീദിനെ ദൈവമായ കർത്താവ് ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു വ്യക്തിയാണ്. വെറും ആട്ടിടയനായിരുന്ന അവന്റെ കുടുംബത്തിലെ ഏറ്റവും ശോഷിച്ചവനായിരുന്ന എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവനായിരുന്ന ദാവീദ് എന്ന ഈ ആട്ടിടയനെ ദൈവമായ കർത്താവ് ശക്തമായ അനുഗ്രഹങ്ങൾ നൽകി അവനെ സ്നേഹിച്ച് പരിപാലിച്ച് അവനെ വലിയ ശക്തനായ ഗോലിയാത്തിനെ അവന്റെ വെറും ചവണ കൊണ്ട് ഒരു കല്ലുകൊണ്ട് എഴുതി വീഴ്ത്തി അവനെ അത്രമാത്രം ഉയർത്തി ഇസ്രായേലിന്റെ മുഴുവൻ രാജാവാക്കി ദൈവമായ കർത്താവ് മാറ്റി. ഇങ്ങനെ ഇസ്രായേലിന്റെ മുഴുവൻ രാജാവായി, ഇസ്രായേലിന്റെ രാജാവായി ഇസ്രായേൽ ജനത്തെ വഴി നടത്തേണ്ടവനായ ഈ ദാവീദ് രാജാവ് തന്റെ കർത്തവ്യത്തിൽ നിന്ന് വിടവാങ്ങുന്നു, അല്ലെ തന്റെ കർത്തവ്യം മറക്കുന്ന ഒരു നിമിഷമാണ് നമ്മൾ ഇവിടെ കാണുക. നമുക്കറിയാം ഇസ്രായേൽ ജനത്തിലെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിലെ സൈനാധിപന്മാരെല്ലാവരും യുദ്ധം ചെയ്യാനായിട്ട് പോകുമ്പോൾ ആ യുദ്ധത്തിന്റെ നടുവിൽ നിൽക്കേണ്ട നമ്മുടെ ദാവീദ് എവിടെയാണ്? നമ്മുടെ ദാവീദ് രാജകൊട്ടാരത്തിൽ മട്ടുപ്പാവിൽ ഉലാത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്തവ്യത്തിൽ നിന്ന് വിടവാങ്ങുന്ന ഈ ദാവീദ് രാജാവിന്റെ ജീവിതത്തിൽ വീഴ്ചകൾ വന്ന് തുടങ്ങിക്കൊണ്ടിരുന്നു. തന്റെ അന്തപുരത്തിൽ 10,000 പത്നിമാരുള്ള ഈ ദാവീദ് രാജാവ് തനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന തന്റെ ഏറ്റവും വിശ്വസ്തനായ പൃഥ്വിന്റെ അല്ലെ സൈനാധിപന്റെ ഭാര്യയിൽ കണ്ണുവെക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഓർത്തുകൊള്ളുക, ജീവിതത്തിൽ നിന്റെ കർത്തവ്യങ്ങൾ നീ മറക്കുമ്പോൾ നിനക്ക് ഒത്തിരി ശ്രേഷ്ഠമായി ദൈവം തന്നിരിക്കുന്ന പല നന്മകളും നീ മറക്കും. ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നീ ശ്രദ്ധാലുവാകുകയില്ല. നിന്റെ ശ്രദ്ധ മുഴുവൻ അന്യന്റെ പാത്രത്തിലായിരിക്കും. അന്യന്റെ പാത്രത്തിലേക്ക് പോകുന്ന ഈ മനുഷ്യന്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവിടെ ദാവീദ് രാജാവിന്റെ സന്നിധിയിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നു. ആരാണ്? നാഥാൻ പ്രവാചകൻ. നാഥാൻ വന്ന് വളരെ മനോഹരമായ ഒരു കഥ അവിടെ പറയുകയാണ്. ഒരു സമ്പന്നനായ, ഒരു ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ട്. അവന് ഇഷ്ടംപടി ആടും ആട്ടും പറ്റങ്ങളും ഉണ്ട്. പക്ഷെ അവന്റെ ഭവനത്തോട് തൊട്ടടുത്ത് താമസിക്കുന്ന ദരിദ്രനായ ഒരു മനുഷ്യൻ, അവന് ഒരു പെണ്ണാട്ടിൻകുട്ടി ഉണ്ടായിരുന്നു. അവൻ ഈ പെണ്ണാട്ടിൻകുട്ടി അവന്റെ കുട്ടികളോടൊപ്പം ഭക്ഷണം കഴിച്ചു, അവന്റെ കുടുംബത്തിൽ ഒരു അംഗത്തെ പോലെ കഴിഞ്ഞു, അവന്റെ മക്കളോടൊത്ത് കിടന്നു. അപ്പൊ അങ്ങനെ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ അവൻ കാത്തു പരിപാലിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഈ പെണ്ണാട്ടിൻകുട്ടി. അപ്പൊ ഒരിക്കൽ ധനവാന്റെ വീട്ടിൽ ഒരു വിരുന്നുകാരൻ വന്നു. അപ്പോൾ ധനവാന്റെ കണ്ണ് എങ്ങോട്ട് പോയി? തന്റെ ചുറ്റുമുള്ള ആട്ടും പറ്റത്തിലേക്കല്ല അവന്റെ കണ്ണ് പോയത്, തന്റെ അയൽപക്കക്കാരനായ ദരിദ്രനായ ആ മനുഷ്യൻ ആറ്റു നോറ്റ് നോക്കുന്ന തന്റെ പ്രിയപ്പെട്ട ആട്ടിൻകുട്ടിയെ മേലാണ് അവന്റെ കണ്ണ്. അവൻ അതിനെ പിടിച്ചു, അതിനെ കൊന്ന് തന്റെ വിരുന്നുകാരന് സദ്യയായിട്ട് കൊടുത്തു. പിന്നീട് നാഥാൻ പറയുകയാണ്, ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ നമ്മുടെ ദാവീദ് രാജാവ് എന്ത് ചെയ്തു? അവൻ രോഷാകുലനായി ഏറ്റ് മേലങ്കിയൊക്കെ വലിച്ചു കീറിക്കൊണ്ട് പറഞ്ഞു, ആരാണ് ഇത് ചെയ്തത്? എന്റെ രാജ്യത്തിൽ ഇങ്ങനെ ഒരുവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ ഇപ്പോൾ വധിക്കും. അപ്പോൾ നാഥാൻ വളരെ താഴ്മയോടെ പറഞ്ഞു, രാജാവേ, ആ മനുഷ്യൻ നീ തന്നെയാണ്. അവൻ തെറ്റ് നാഥാൻ വെളിപ്പെടുത്തി കൊടുക്കുന്നു, അല്ലെ പറഞ്ഞു കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഓർത്തുകൊള്ളുക, കർത്താവിന്റെ സന്നിധിയില് നിന്റെ വഴിത്താരകൾ, നിന്റെ ജീവിതത്തില് ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചില കർത്തവ്യങ്ങൾ നീ മറന്നു കഴിയുമ്പോൾ
നിന്റെ കണ്ണുകൾ നിന്റെ നന്മയിലല്ല, നിനക്ക് ദൈവം നൽകിയിരിക്കുന്ന പതിനായിരക്കണക്കിന് നന്മകളിലേക്കല്ല നിന്റെ നോട്ടം പോകുന്നത്. നിന്റെ നോട്ടം പോകുന്ന എങ്ങോട്ടാ? നിന്റെ അയൽക്കാരന്റെ ചെറുതായിട്ടുള്ള നേട്ടങ്ങളിലേക്കാണ് നിന്റെ കണ്ണുടക്കുന്നത്. ഇത് കണ്ണുടക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിന്റെ നന്മകളെ കുറിച്ചൊന്നും അല്ല, ദൈവം നിനക്ക് നൽകുന്നതിനെ കുറിച്ചൊന്നും ഓർക്കാൻ നിനക്ക് സമയം ഉണ്ടാവുകയില്ല. നീ അടിക്കടി പാപത്തിനടിമപ്പെട്ട് പാപത്തിന്റെ മനുഷ്യനായി മാറിക്കൊണ്ടേ ഇരിക്കും. പ്രിയപ്പെട്ടവരെ, നിമിഷങ്ങളില് നമുക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന ഓരോരുത്തരും വ്യക്തിപരമായ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന നന്മകളെ കുറിച്ച് ഒന്ന് ആലോചിക്കുക. നല്ലൊരു കുടുംബം തന്നു, നല്ലൊരു ഭാര്യയെ തന്നു, നല്ലൊരു ഭർത്താവിനെ തന്നു, ദൈവം നിനക്ക് നല്ല മക്കളെ നൽകി അനുഗ്രഹിച്ചു, പഠിക്കാനുള്ള ബുദ്ധി കൊടുത്തു, നിനക്ക് ഉദ്ദേശിച്ച തരത്തിലുള്ള ജോലി ലഭിച്ചു. ഇങ്ങനെയുള്ള നന്മകളെല്ലാം നൽകി നിന്റെ ജീവിതത്തെ ഫലപുഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്ന, അല്ല നിന്റെ ജീവിതത്തെ സമ്പൽ സമൃദ്ധിയിലൂടെ നയിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ കർത്താവിന്റെ കാരുണ്യത്തെ കുറിച്ച് നീ ആലോചിക്കാതെ, അല്ല വഴി നടക്കുന്ന നിന്റെ ദൈവത്തിന്റെ പരിപാലനയെ കുറിച്ച് ആലോചിക്കാതെ നീ പലപ്പോഴും ചിന്തിക്കുക, അപരന്റെ ഇത്തിരി നേട്ടങ്ങളിലേക്കാണ് നിന്റെ കണ്ണുടക്കുന്നത്. അപ്പൊ അവിടെ നിന്റെ കണ്ണുടക്കി കഴിഞ്ഞാൽ നിന്റെ ജീവിതം മുഴുവൻ നശിക്കും. നീ ചിന്തിക്കേണ്ടത് ദൈവം നിന്റെ ജീവിതത്തിലേക്ക് നൽകിയിരിക്കുന്ന നന്മകളിലേക്ക് നോക്കുക, നിന്റെ കർത്തവ്യങ്ങളിലേക്ക് നോക്കുക എന്നുള്ള വലിയ സന്ദേശമാണ് കർത്താവ് നൽകുക. വീണ്ടും നമുക്കറിയാം, യോന പ്രവാചകന്റെ പുസ്തകത്തിൽ യോനായെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. യോനായോട് ദൈവമായ കർത്താവ് എന്ത് പറയും? നീ എങ്ങോട്ട് പോകണം? നീ നിനവയിലേക്ക് പോകണം. അവൻ എങ്ങോട്ട് വണ്ടി കയറി? താർശിസിലേക്ക് വണ്ടി കയറി. എന്ത് സംഭവിച്ചു? കർത്തവ്യത്തിൽ നിന്നും വിടവാങ്ങുന്ന ഒരു മനുഷ്യനെ, അല്ലെ കർത്തവ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു മനുഷ്യന് മുമ്പിൽ ഈ പ്രകൃതി പോലും ക്ഷോഭിക്കും, കരമുയർത്തുമെന്നുള്ള വലിയ സന്ദേശമാണ് കർത്താവ് നൽകുക. അതുകൊണ്ട് നീ നിന്റെ കർത്തവ്യത്തിൽ നിന്ന്, നിന്റെ കുടുംബത്തിൽ, നിന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബത്തിൽ നിന്ന്, നിന്റെ വ്യക്തിപരമായ നിന്റെ നിയമങ്ങളിൽ നിന്ന് നീ എന്ന് വ്യതിചലിക്കുന്നു, ആ നിമിഷങ്ങളിൽ കർത്താവ് ഒരു പക്ഷേ നിന്റെ പ്രിയപ്പെട്ട മക്കളിലൂടെയാവാം, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയിലൂടെയാവാം, നിന്റെ നീ ഒത്തിരി ലാളിച്ച് വളർത്തുന്ന, അല്ലെങ്കിൽ നീ ഒത്തിരി ലാളിച്ച് നോക്കുന്ന നിന്റെ സമ്പത്തിൽ നിന്ന് പോലും നിനക്ക് അനർത്ഥങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് ദൈവമായ കർത്താവ് പറയുകയാണ്, നിന്റെ വഴിയാകുന്ന നിന്റെ ജീവിതത്തിൽ, അല്ല നിന്റെ ജീവിതത്തെ നീ കർത്തവ്യമുള്ളവനായിരിക്കണം, നിന്റെ ജീവിതത്തിൽ കർത്തവ്യമുള്ളവനായിരിക്കണമെന്ന് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. രണ്ടാമതായിട്ട്, വഴി മറക്കുമ്പോൾ അനുഗ്രഹം മറക്കുന്നു. വഴി മറക്കുമ്പോൾ അനുഗ്രഹങ്ങൾ മറക്കുന്നു. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ ദൈവം അടിമത്തിൽ നിന്ന് മോചിപ്പിച്ച് പല അനർത്ഥങ്ങളിൽ നിന്ന് രക്ഷിച്ച് അവർക്ക് മന്ന കൊടുത്ത്, വെള്ളം കൊടുത്ത്, അതിൽ എല്ലാ കാര്യങ്ങളും നോക്കി പോറ്റി വളർത്തി തൻ്റെ പ്രിയപ്പെട്ട ജനമാക്കി മാറ്റി അവരോടൊപ്പം വസിക്കുന്ന ഒരു ദൈവമായി മാറി എല്ലാ അനുഗ്രഹങ്ങളും നൽകി പരിപാലിച്ചുകൊണ്ട് പോകുന്ന ഇസ്രായേൽ ജനം, ഇങ്ങനെ സമ്പൽ സമൃദ്ധിയിൽ ഇങ്ങനെ വിരാളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇസ്രായേൽ ജനം മോശ സീനാമലയിലേക്ക് പോയപ്പോൾ എന്ത് ചെയ്തു? സീനാമലയിലേക്ക് പോയപ്പോൾ ഇസ്രായേൽ ജനം അവരെ പോറ്റി വളർത്തിയ, അവരെ പരിപാലിച്ച, ശത്രുക്കൾക്ക് മുമ്പിൽ അവർക്ക് മുമ്പിൽ യുദ്ധം ചെയ്ത, അവരെ നയിച്ച, പരിപാലിച്ച സർവശക്തനായ ദൈവത്തിന്റെ വലിയ അനുഗ്രഹത്തെ ഈ ഇസ്രായേൽ ജനം മറന്നുപോയി. അവർ അങ്ങനോട് പറയുകയാണ്, മോശ എന്ന് പറയുന്ന മനുഷ്യൻ എവിടെ പോയെന്ന് ഞാൻ കരുതില്ല, 10 ദിവസമായിട്ട് അവരെ കാണുന്നില്ല, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, ഞങ്ങൾക്ക് സ്തുതിക്കാൻ, ഞങ്ങൾക്ക് ആരാധിക്കാൻ, ഞങ്ങൾക്ക് ശക്തിയാണെന്ന് തോന്നുന്ന ഞങ്ങളുടെ കാളക്കുട്ടിയെ ഞങ്ങൾക്ക് ഉണ്ടാക്കിത്താ. ഈജിപ്തിൽ വെച്ച് അവരെ രക്ഷിച്ചുകൊണ്ടിരുന്ന അവരുടെ ശക്തനായ കാളക്കുട്ടിയെ ഞങ്ങൾക്ക് ഉണ്ടാക്കിത്താ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളുടെ സ്വർണമെല്ലാം ഇവരെ സമാഹരിച്ച് ശ്രേഷ്ഠനായ അഹ്റോനെ കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മോശ ഇറങ്ങി വരിക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന്റെ അനുഗ്രഹത്തെ മറന്ന്, കർത്താവിന്റെ അനുഗ്രഹത്തിനെതിരെ വ്യതിചലിക്കുന്ന ഈ ജനങ്ങളെ അന്ന് മോശ ഇറങ്ങി വന്നു. ആ നിമിഷം തന്നെ
പാമ്പുകടിയേറ്റും ദൈവത്തിന്റെ കോപമറങ്ങിയും അനേകായിരങ്ങളെ ആ നിമിഷം ദൈവം ചാമ്പലാക്കി ഇല്ലാതെ ചെയ്തു. അതുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ മറന്ന് നീ യാത്ര ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിൽ നീ ശ്രേഷ്ഠമാണെന്ന് കരുതുന്ന പലതും നിനക്ക് നഷ്ടമാകാനായിട്ട് ഇട ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അത് നീ ഓർത്തോളൂ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പ്രത്യേകിച്ചും എറണാകുളത്ത് കടമ്പക്കുടി എന്ന ഇടവകയിൽ ഡീക്കൺ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു എൻ്റെ ഒരു കൂട്ടുകാരനെ പരിചയപ്പെട്ട കൂട്ടുകാരനാണ്, എൻ്റെ കൂട്ടുകാരനായിരുന്നു. അപ്പൊ ഈവൻ എന്നും വന്ന് എന്നും വന്ന് അച്ഛൻ എന്നോട് പറയും, അച്ഛാ പ്രാർത്ഥിക്കണം. അപ്പോൾ പരീക്ഷയെ വിജയിക്കാനായിട്ട് നല്ലപോലെ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ പരീക്ഷ എന്നും വിജയിക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇവൻ ജയിക്കാത്തത്? എഞ്ചിനീയറിംഗ് പരീക്ഷ അങ്ങനെയുള്ള പരീക്ഷകളിലൊക്കെ ഇപ്പൊ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണെന്ന് വിചാരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് അതുപോലെയുള്ള ഇടവേളയിലെ ആൾക്കാർക്കെല്ലാം പറയുന്നുണ്ട് ഇവൻ നല്ലവരെ പഠിക്കുന്ന വിദ്യ. പക്ഷെ ഇവൻ എന്ത് പരീക്ഷയ്ക്ക് പോയാലും പ്രത്യേകിച്ച് പരീക്ഷ പോയാലും പരീക്ഷ എഴുതി പൂർത്തിയാക്കാനായിട്ട് ഇവന് സാധിക്കുന്നില്ല. അപ്പൊ എന്താ ഇപ്പൊ ഇതിന് കാരണം എന്താ? അച്ഛനോട് പ്രാർത്ഥിക്കണം, അച്ഛനത് ഇവിടെ ധ്യാനമന്ദിരത്തിൽ കൊണ്ടുപോകണം. അപ്പൊ ഇവന്റെ മാതാപിതാക്കന്മാരൊക്കെ എന്നും വന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഇവനോട് ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞതുകൊണ്ടും ഇവൻ പഠിക്കാൻ മിടുക്കനായതുകൊണ്ടും ഒക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഒരു ദിവസം ഞാൻ ഇവനെ വിളിച്ച് ഇവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിനക്ക് എത്ര പഠിച്ചിട്ടും പരീക്ഷാ ഹാളിലോട്ട് കയറിയിട്ട് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കാത്തത്? അപ്പൊ ഇങ്ങനെ ഇവൻ പറഞ്ഞു വരുന്ന സമയത്ത് പറഞ്ഞു, ഇവൻ പുറത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ ഓജ ബോർഡ്, അങ്ങനെ ഒരു ബോർഡ് ഉണ്ടല്ലേ, ഇങ്ങനെ ഓജ ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്. അപ്പൊ ഈ ബോർഡ് വെച്ച് നമ്മുടെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ പരീക്ഷയുടെ തലേദിവസം ഓജ ബോർഡ് ചോദിക്കും, ആത്മാവിനെ വിളിച്ച് ചോദിക്കും ഏത് ക്വസ്റ്റ്യനാണ് വരുന്നത്, ആ ക്വസ്റ്റ്യനൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഓജ ബോർഡ്. ഞാൻ കണ്ടിട്ടില്ല, എന്നാലും ഇപ്പൊ കേട്ടിട്ടുണ്ട്. എളുപ്പമുള്ള വഴിയാണെന്ന് തോന്നുന്നു അല്ലേ? എന്തോ ആ മരിച്ചവരെ വിളിച്ചു വരുത്തും. ഇനിയിപ്പോ അതല്ല, പഠിക്കുന്നത് മാത്രമല്ല മരിച്ചുപോയ അവരുടെ വല്യപ്പനെ വലിയമയൊക്കെ കാണാനോടെ പറ്റുന്ന ഒരു സംവിധാനമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഏതായാലും ആകട്ടെ, ഈ ഒരു കൊച്ച് ഇങ്ങനെ വിളിച്ച് ഈ പരീക്ഷ എഴുതിയതിനു ശേഷം, അല്ലെങ്കിൽ അവന്മാരോട് കൂടി ഇങ്ങനെയുള്ളൊരു അഭിചാരക്രിയ ചെയ്തതിന് ശേഷം, ഈ മകന് ജീവിതത്തിൽ ഒരിക്കലും പരീക്ഷ എഴുതാനായിട്ട് ദൈവം ഒത്തിരി കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. പഠിക്കാനോ പഠിച്ച് മെടുക്കാനാകാന് പരീക്ഷ എഴുതാന് അവനെ ഒത്തിരി കൃപകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അവന് ആ കൃപകളോട് യോജിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥ. അതിന് കാരണം ദൈവം അവന് നൽകിയ അനുഗ്രഹങ്ങൾ മറന്ന് അതിനെതിരെ മാറ്റൊരിച്ചപ്പോൾ, അല്ല അതിനെതിരെ പ്രവർത്തിച്ചപ്പോൾ ദൈവമായ കർത്താവിന്റെ അനുഗ്രഹം അവന് ശാപമായി തീരുന്ന ഒരവസ്ഥ. അത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർത്തുകൊള്ളുക, ജീവിതത്തിൽ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന നന്മകൾ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ, നിന്റെ ജീവിതത്തിൽ ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് നീ അറിവുള്ളവനാകണം. ദൈവം നൽകിയ നിന്റെ അനുഗ്രഹത്തോട് നീ 100% വിശ്വസ്തത പുലർത്തണം. അങ്ങനെ വിശ്വസ്തത പുലർത്തുന്ന ഒരു ദൈവമകനെയാണ് ദൈവം പരിപാലിക്കുകയുള്ളൂ, ദൈവം അനുഗ്രഹിക്കുകയുള്ളൂ എന്ന് ഇന്നത്തെ വചനത്തിലൂടെ കർത്താവ് പറയുകയാണ്. വീണ്ടും നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട് 10 കുഷ്ഠരോഗികളുടെ കഥ അല്ലെ, 10 കുഷ്ഠരോഗികളുടെ ഉപമ. ഈ 10 കുഷ്ഠരോഗികളുടെ ഉപമയിൽ ഈശോ 10 പേരെയും സുഖപ്പെടുത്തി അയക്കുക, നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും അവൻ അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ അവൻ പറയുന്ന കാര്യങ്ങൾ ആ ദേവാലയത്തിൽ അനുഷ്ഠിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ് ഈ 10 പേരെ ഈശോ പറഞ്ഞു വിടുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവൻ ഒരുവൻ മാത്രം മടങ്ങി വരുന്നു. അപ്പൊ മടങ്ങി വരുന്ന ഈ മനുഷ്യരോട് ഈശോ ചോദിക്കുന്ന കാര്യമുണ്ട്, ബാക്കി 9 പേർ എവിടെ? ഈ ബാക്കി 9 പേർ എവിടെ എന്ന ചോദ്യത്തിനുള്ളിൽ ഒരു വലിയൊരു ചിന്ത നമുക്ക് നൽകുന്നുണ്ട്. അതായത് ജീവിതമാകുന്ന വഴിയിലൂടെ ഈ മനുഷ്യൻ യാത്ര ചെയ്യുക. അപ്പൊ വിജാതീയനായ ഈ മനുഷ്യൻ ജീവിതമാകുന്ന ഈ വഴിത്താരയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നത് തന്റെ പഴയകാല ജീവിതത്തിലൂടെയാണ്. ഈ ലോകം തന്നെ മാറ്റി നിർത്തിയപ്പോൾ, തന്റെ പ്രിയപ്പെട്ടവർ തന്നെ മാറ്റി നിർത്തിയപ്പോൾ, തന്റെ പ്രിയപ്പെട്ടവരും ഈ അയൽവാസികളുമെല്ലാം തന്നെ കുഷ്ഠരോഗി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോഴും അല്ല മാറ്റി നിർത്തപ്പെട്ടപ്പോഴും, ഈ ഒരു നിമിഷത്തിൽ എന്നെ സ്നേഹിച്ച, എന്നെ സ്വാധീനപ്പെടുത്തിയ, എന്നെ സുഖപ്പെടുത്തിയ എന്റെ ശക്തനായ ദൈവം. അപ്പൊ ജീവിത വഴിത്താരയിൽ എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം ഇടപെട്ട നിമിഷത്തെ കുറിച്ച് ഈ ഒരു മനുഷ്യന് മാത്രമേ ഓർക്കാൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെ ഓർത്തപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ മനസ്സിലായി യഥാർത്ഥമായ പുരോഹിതൻ എന്ന് പറയുന്നത്
തന്നെ സുഖപ്പെടുത്തിയ യേശു തമ്പുരാനാണെന്ന് തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവൻ യേശുവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നു. തന്റെ ജീവിതത്തിലെ എല്ലാം ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞ് അവന്റെ കാൽപാദത്തിൽ വീഴുന്നു. അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർത്തുകൊള്ളുക, ജീവിത യാത്രക്കിടയിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നീ ഓർക്കുക. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നീയും നിന്റെ ഭവനത്തിനും ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകളിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുക ഇല്ല, അങ്ങനെ പറ്റിയല്ല അല്ലേ, അങ്ങനെ ഒരു അവസ്ഥയാണ്. അവിടെ ദൈവം നിനക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കാനായിട്ട് വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. വീണ്ടും വഴി മറക്കുമ്പോൾ ദൈവത്തെ മറക്കുന്നു, വഴി മറക്കുമ്പോൾ ദൈവത്തെ മറക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ മറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തെ മറന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ഓർക്കുമോ? ഒരിക്കലും ഓർക്കുകയില്ല. ദൈവം കൈവഴിച്ച് നടത്തിയ നിമിഷങ്ങളുണ്ടാവാം, പ്രാർത്ഥിച്ച് ഒത്തിരി ലഭിച്ച അനുഗ്രഹങ്ങൾ ഉണ്ടാവാം. ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഓർക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്നൊരാള് എപ്പോഴും ഉണ്ടായിരിക്കണം. നമുക്കറിയാം ഇന്നത്തെ ഒരു ആധുനിക കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്വന്തം പവർ കൊണ്ടും സ്വന്തം നേട്ടം കൊണ്ടും എല്ലാം നേടിയെടുക്കാമെന്ന് കരുതുന്ന ഒരു ആധുനിക ലോകത്തിലൂടെ ഞാനും നിങ്ങളുമൊക്കെ യാത്ര ചെയ്യുക. പക്ഷെ ഇതിൻ്റെ ഒരു പരിണത ഫലം എന്ന് പറയുന്നത് എല്ലാം നഷ്ടപ്പെട്ടു കഴിയുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്, ഇനി അവസാനത്തെ കച്ചി തുരുമ്പ് ദൈവമാണ് എന്ന് നമുക്ക് പിടികിട്ടുള്ളൂ. അതുവരെ നമ്മളെല്ലാവരും നമ്മുടേതായ കഴിവിലും നമ്മുടേതായ പ്രൗഢിയിലുമൊക്കെ ആശ്രയിക്കും. പക്ഷെ നമ്മൾ അവസാനത്തെ കച്ചിത്തരം എന്ന നിലയിലാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുന്നത്.